ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾതാ ഇപ്പോൾ സമയം രാവിലെ മണി ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് എല്ലാ അകങ്ങളൊക്കെ അടിച്ച് വാരി തുടച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾതാ ഇനിയിപ്പോൾ നമുക്ക് തലേദിവസം വൈകുന്നേരം കഴുകിയിട്ട് വെള്ളമൊക്കെ ആറാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഇനി അതാത് അതിൻ്റെ സ്ഥാനത്തേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം മാത്രമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അകൊക്കെ അടിച്ചു വാരി അകൊക്കെ തുടച്ച് അതിന് ശേഷം എൻ്റെ പുളിയൊക്കെ കഴിഞ്ഞിട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറി വിളക്കൊക്കെ വെച്ചു അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് രാവിലെ എഴുന്നേൽക്കണം ഒരു അഞ്ച് മണിക്കങ്ങൾ എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ് ആ അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അടിച്ചു വരുന്നതും തുടക്കുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഇന്ന് രാത്രി അരച്ച് വെച്ചിരിക്കുന്ന മാവാണ് അപ്പം നല്ല പോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഉപ്പ് ഇട്ട് വെക്കും കേട്ടോ പക്ഷേ ഇളക്ക് ഇളക്കാറില്ല ഉപ്പ് ഒരു സൈഡിലവിടെ ഇട്ട് വെക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഉപ്പ് എല്ലാ സ്ഥലത്തും അലിയിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഈ ഒരു സമയത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് മാവേഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഉച്ചക്കേക്കുള്ള ലഞ്ചും കൂടെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് നമുക്കിന്ന് പിന്നെ അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മളിന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്കാണ് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴേക്കും തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അതുപോലെ തന്നെ ലഞ്ച് റെഡിയാക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പാറും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരിപ്പിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാവുന്ന കഷ്ണങ്ങളാണ് വെള്ളരിക്ക ക്യാരറ്റ് അതുപോലെ ഒരു കായ നേന്ത്രക്കായ പിന്നെ ബീട്രൂട്ട് കൈപ്പക്ക എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് ആവശ്യത്തിന് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ചേർത്ത് കൊടുക്കുക ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കണ്ട കാരണം സാമ്പാറിൻ്റെ പരിപ്പൊന്നും വെന്തിട്ടില്ലെങ്കിലോ വെന്തിട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ഇടുന്നില്ല അപ്പോൾ ഇതൊന്നും നമുക്ക് രണ്ട് വീസിന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കഷ്ണം മുറിക്കുന്ന സമയവും പരിപ്പൊക്കെ കഴുകി അടുപ്പത്ത് വെക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ അതൊന്ന് നമുക്ക് ഹോട്ട് കേസിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ പുളി പൊതിർക്കാനായിട്ട് ഞാനൊരു കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തേങ്ങയും വറുത്ത് വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലി എന്താ ഒരു തവണ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ തവണയും കൂടെ ഇഡ്ഡലി ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ മറ്റടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇനിയിപ്പം നമുക്ക് സാമ്പാറിനെ നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന കുക്കറ് അതൊന്ന് എടുത്തു നോക്കിയിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനി അതിലേക്ക് നമുക്ക് തക്കാളിയും വെണ്ടക്കെയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പുളിയും കൂടി പിഴിഞ്ഞു വെച്ച് കൊടുക്കുക ഇനി നമുക്ക് കുക്കറിന്റെ അടപ്പ് ഇടാതെ കൊണ്ട് തന്നെ പിന്നെ ഇനിയിപ്പോൾ വിസിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ ഒരു അടപ്പെടുത്ത് ഒന്ന് തിളക്കുമ്പോഴേക്കും വെണ്ടക്കയും തക്കാളിയും ഒന്ന് വെന്ത് കിട്ടും ഇതാ ആ സമയത്തേക്ക് രണ്ടാമത്തെ ഇഡ്ഡലിയും കൂടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് പെട്ടെന്ന് രണ്ട് മിനിറ്റ് വേണ്ടും കേട്ടോ തക്കാളിയും വെണ്ടക്കയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉലുവയും അതുപോലെ തന്നെ പിന്നെ ജീരകം മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ടാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ സാമ്പാർ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് എന്താ രണ്ട് തണ്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് കടുകും ഉലുവയും കൂടെ വറുത്തിടാം അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഉച്ചക്കുള്ള ലഞ്ചിന് ഞാൻ സോയാ ബിരിയാണിയാണെന്ന് ആക്കുന്നത് അപ്പോൾ അതിന് സോയാബീ കുറച്ച് ചൂടുവെള്ളത്തിട്ട് നല്ല ഒന്ന് കുതിർത്ത് എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം നമുക്കൊരു എണ്ണ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അപ്പോൾതാ അത് ഫ്രൈ ചെയ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് മാറ്റാം ഇനി ഇതേ എണ്ണയിലേക്കാണ് ഞാൻ തക്കാളിയും ഉള്ളിയൊക്കെ വറ്റുന്നത് അപ്പോൾ ആ ഒരു സമയമുണ്ടല്ലോ ക്യാമറ ഓഫായിപ്പോയിരുന്നു സോറി അപ്പോൾ അത് തക്കാളി ഉള്ളി ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് തണ്ട് മല്ലിയിലും കൂടെ ചതച്ചെടുത്താണ് അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഗ്രേവി ആക്കി എടുക്കുക അതിലേക്ക് പിന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സോയാബീനും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ മസാലയൊക്കെ സോയാബീനിലേക്ക് പിടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ എന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഞാൻ നെയ്ച്ചോറിനുള്ള അരി വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് വയ്ക്കുന്ന വീഡിയോ ഒരുപാട് തവണ ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുള്ളതാണ് കുക്കറിലാണ് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് നെയ്ച്ചോറിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു വിസിൽ വരുന്നവരും ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും കേട്ടോ നമുക്ക് നമുക്കിവിടെ എട്ടരൊക്കെ കഴിയും കേട്ടോ പാലൊക്കെ വരാനായിട്ട് പിന്നെ ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു പിന്നെ ആ സമയത്ത് നമുക്ക് ചായ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് ചായയൊക്കെ വെച്ച് നമ്മൾ കുടിക്കുന്നത് പിന്നെ രാവിലെ തന്നെ ഞാൻ കുറച്ച് അലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പോകുന്നതിന് മുന്നേ പിന്നെ അതൊന്ന് ആറിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ തീർത്തിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ പോയിട്ട് വരാം അല്ല നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പണിയൊക്കെ എടുക്കണ്ടേ എന്നുള്ളൊരു ചിന്തയിലായിരിക്കും നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ രാവിലെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എവിടത്തേക്ക് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും ഒന്ന് തീർത്തിട്ട് പോവുക അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കുമുമ്പായിട്ട് നമ്മൾ എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എടുത്ത ഒരു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ വീടും ഒറ്റവും നമ്മുടെ റോഡിലേക്കുള്ള വഴിയൊക്കെയാണിത് ഇനിയിപ്പം എന്താ നമ്മൾ അങ്ങനെ തുണികളൊക്കെ ആറിയിട്ട് കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് ബിരിയാണിന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ താ മസാല പിന്നെ വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ നെയ്ച്ചോറ് ഒന്ന് പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സവാള വറുത്തതും ഇട്ട് കൊടുക്കണം പിന്നെ അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് ഒരു ചൂടുവെള്ളത്തിൽ പിന്നെ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടോ നമ്മൾ ചോറിന് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സവാള വറുത്തു വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഒരു സവാളയാണ് കേട്ടോ ഞാൻ വറുത്ത് വെച്ചത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിടാം മുന്തിരി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ മുന്തിരി ചേർത്തിട്ടില്ല പിന്നെ മല്ലിയലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെക്കുക ഇനിയിപ്പം ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല ഇപ്പൊ സമയം ഏകദേശം ഒമ്പത് മണി ആവാറായിട്ടുണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുക ചെയ്യുന്നേ അപ്പതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ മട്ടന്നൂരാണ് പിന്നെ അമ്പലം ശിവന്റെ അമ്പലമാണ് കേട്ടോ മഹാ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുന്നത് അപ്പൊ ഞാനും അമ്മയും മോനും മോളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ മോളും ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ സെക്കൻഡ് സെമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ലീവാണ് അപ്പോൾ ഒരു മാസം ലീവുണ്ട് അപ്പോൾ നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയാണ് ഒന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഇവിടെ മട്ടന്നൂർ അമ്പലത്തിൽ എത്താറായിട്ടുണ്ട് പിന്നെ നമുക്ക് അമ്പലത്തിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുമതിയൊന്നും ഇല്ല പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് അമ്പലം കാണിച്ചു തരാം അപ്പോൾ അതാ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ അമ്പലമാണ് കേട്ടോ വലിയ അമ്പലമാണ് പിന്നെ അത് മാത്രല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതും ഈയൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടക്കൊക്കെ ഈയൊരു അമ്പലത്തിൽ വരാറുള്ളതാണ് പിന്നെ ഇന്ന് അങ്ങനെ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ തൊഴുത് ഇറങ്ങാനും പറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അങ്ങനെ നമ്മള് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ അതാ നമ്മളെ മുറ്റത്തെ ഒരുപാട് കാക്കകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയിലാക്കിയാൽ ഒന്നിനിട്ട് ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ എടുത്ത് കാക്കയ്ക്ക് കൊടുത്തിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കുറച്ച് ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ഒരു സാലഡും ചമ്മന്തിയൊക്കെ ആക്കിയത് സാലഡ് ഒരു കക്കിരിയും അതുപോലെ തന്നെ ഒരു സവാളയും എടുത്ത് തൈരിൻറ്റകത്ത് ചേർത്തിട്ടാണ് സിമ്പിളായിട്ടാണ് ഞാൻ തയ്യാറാക്കിയത് അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഒരു പച്ചമുളകും കൂടെ മുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു ചമ്മന്തി അരച്ചു അരമൊരു തേങ്ങയും അതുപോലെ തന്നെ മൂന്ന് ഉണക്കമുളക് ചുട്ടതും രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും കൂടെ മാത്രം ചേർത്തിട്ട് ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നാരങ്ങ കറി വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നാരങ്ങ കറിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ അച്ചാറോ പപ്പടോ ഒന്നും ആക്കിയിട്ടില്ല പിന്നെ സോയാ ബിരിയാണി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്നതുമാണ് വളരെ ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ചോറും കറികളൊക്കെ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ല പണിയായിരിക്കും കാരണം ചോറ് വേവാൻ തന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഉണ്ടാവും പിന്നെ അതിന് വേണ്ടുന്ന രണ്ടോ മൂന്നോ കറികളൊക്കെ ഉണ്ടാകുമ്പോൾ കറികളൊക്കെ ആക്കുമ്പോഴേത്തന്നെ പിന്നെ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ നെയ്ച്ചോറിന് അരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ എന്താ വൈകുന്നേരത്തെ ചായക്കുള്ളതാണ് അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മാഗി മതി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മാഗിയാണ് ആക്കുന്നത് എന്താ അപ്പോൾ മാഗി ആവുന്ന ഈയൊരു സമയം തന്നെ അടുപ്പത്ത് ഞാൻ ചായയും കൂടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ എപ്പോഴൊന്നും മാഗിയൊന്നും ഉണ്ടാക്കി കൊടുക്കൂല കേട്ടോ മക്കൾക്ക് എപ്പോഴെങ്കിലും മാത്രമേ ഞാൻ മാഗിയൊക്കെ ആക്കി കൊടുക്കാറുള്ളൂ അപ്പോൾ അതിപ്പം നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്